നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടൻ ദിലീപ് ശക്തിയുക്തം എതിർക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ചോദ്യം വളരെ സിമ്പിൾ ഉത്തരവും അതിലേറെ സിമ്പിൾ എന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ വ്യക്തമാക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ തുടരന്വേഷണം നടന്നാൽ കേസിൽ പങ്കാളിത്തമുള്ള ദിലീപ് മാഡം എന്ന് വിളിച്ച് ഭയഭക്തി പൂർവം നിൽക്കുന്ന സ്ത്രീയെ തിരിച്ചറിയും അതുകൊണ്ടാണ് ദിലീപ് കേസന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തത് താൻ അനുഭവിക്കുകയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് കേസിൽ തുടർ തുടരന്വേഷണം നടന്നാൽ ഇപ്പോഴും അജ്ഞാതയായ ആ സ്ത്രീയുടെ പങ്കാളിത്തമാണ് പുറത്തു വരുന്നത് അത് പുറത്തു വന്നാൽ ദിലീപിന് ബുദ്ധിമുട്ടാകും ദിലീപിന്റെ മാഡത്തിന്റെ പങ്ക് പുറത്തു വന്നാൽ ദിലീപിന്റെ പല രഹസ്യങ്ങളും വെളിപ്പെടും മാത്രവുമല്ല പല ചോദ്യങ്ങൾക്കും ദിലീപിന് ഉത്തരം പറയേണ്ടി വരും ആ പറഞ്ഞ സ്ത്രീ ആര് എന്തിനങ്ങനെ പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങളും ഒപ്പം മാഡവും പുറത്തേക്ക് വരും ഇതിന്റെ അങ്കലാപ്പിലാണ് ദിലീപ് അതുകൊണ്ടാണ് തുടരന്വേഷണത്തെ നടൻ ദിലീപ് നിരന്തരം എതിർക്കുന്നതും ഒരിക്കലും നിലയ്ക്കാത്ത ഖർജികളുമായി ഓടുന്നതും ബാലചന്ദ്രകുമാറിന്റെ ആരോപണം ഇങ്ങനെ എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ മാഡം എന്ന വ്യക്തിയെ കുറിച്ച് ഇപ്പോഴും ഒരു തുമ്പും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല പക്ഷെ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച് താൻ അകത്തായി എന്ന തരത്തിലാണ് ദിലീപ് സംസാരിക്കുന്ന ഓഡിയോ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഓഡിയോയിൽ പറയുന്നവരാണ് മാഡം എന്നാണ് സൂചന എന്ത്ന്നാലും മാഡത്തെ ഒറ്റികൊടുക്കാൻ ദിലീപ് തയ്യാറാവില്ല എന്ന സൂചനയും ഓഡിയോ ക്ലിപ്പിലുണ്ട് അത്ര ചുരുക്കത്തിൽ ദിലീപ് ബഹുമാനത്തോടെയും വിധേയത്വത്തോടെയും ഒരൽപം ഭയത്തോടെയും സമീപിക്കുന്ന മാഡം ജയിലിൽ പോകരുത് എന്ന് ദിലീപ് ആഗ്രഹിക്കുന്നു അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് ദിലീപിന് മാഡം ഇത്തരത്തിൽ നിരന്തരമായ വെളിപ്പെടുത്തലുകൾ ദിലീപിനെതിരെ വരുമ്പോൾ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ആ അജ്ഞാതയായ പവർഫുള്ളായ സ്ത്രീ ആര് എന്നാണ് പൊതുസമൂഹം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് വരുന്നാളുകളിൽ അതിന് ഉത്തരമുണ്ടാകും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ